പ്രഭാതഭേരി. അടുക്കളകൾ പതിവിലേറെ സജീവമായ ഒരു കാലമാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് സമൃദ്ധിയുടെ ലക്ഷണമൊന്നുമല്ല. പുറംതീറ്റകൾ പറ്റാതായപ്പോൾ അടുപ്പിനു ചുറ്റും അടയിരിക്കുന്നവരുടെ എണ്ണം വീട്ടിനകത്ത് വർദ്ധിച്ചപ്പോൾ അമ്മമാർക്കു മാത്രം ലോക്ക്ഡൗൺ ഇല്ലാതായി. സമൂഹ മാധ്യമങ്ങളിൽ വാചക കസർത്തുമായി വിളങ്ങുന്നവർക്ക് മുമ്പിൽ വാപൊളിച്ചു നിൽക്കാതെ ആത്മനിന്ദ മാറ്റിവെച്ച് നമ്മുടെ പരമ്പരാഗത പാചകരീതികളിലേക്ക് കൂടി ഒന്ന് തിരിഞ്ഞു നോക്കാൻ സമയമായില്ലേ? ഇഷ്ടം പോലെ നേരമുള്ള ഈ ലോക്ക്ഡൗൺ കാലത്തെങ്കിലും അതിന് പറ്റിയില്ലെങ്കിൽ പിന്നെ എന്നാണതൊക്കെ പറ്റുക? നൂറ്റാണ്ടുകൾ പിന്നിട്ട ചില പേരുകളുടെ പെരുമയിൽ നിന്ന് തുടങ്ങാം. കളിയടയ്ക്ക, നേന്ത്രക്കായ് തോടുതോരൻ, തെരളി വഴനയില കുമ്പിളപ്പം, തവിടപ്പം, കൂവ പുഴുങ്ങിയത് ചക്കവരട്ടി കനലിൽ ചുട്ട കപ്പ, മണവും ഗുണവും രുചിയും ഓർമ്മിപ്പിക്കുന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പന്തളം രാജേന്ദ്രൻ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് എന്റെയൊക്കെ ബാല്യകാലത്ത് തേങ്ങ ഉണക്കുക, കൊപ്ര ആട്ടുക, അതുപോലെ തന്നെ വിറക് ശേഖരിക്കുക, അത് പ്ലാവിന്റെ വിറകാണ് ശേഖരിക്കുക. അതുപോലെ ഈ വറുത്തുപ്പേരി ഉണ്ടാക്കുന്നത് ഉരുളിയിലാണ്, ഓട്ടുരുളിയിലാണ് ഉണ്ടാക്കുന്നത്. അതേ വെളിച്ചെണ്ണ, ഈ ആട്ടിയ വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് അത് ഉണ്ടാക്കുന്നത്. ശർക്കര ഉപ്പേരി, വെള്ളുപ്പേരി, കപ്പ ഉപ്പേരി. കപ്പ ഉപ്പേരി തന്നെ രണ്ടു വിധത്തിലുണ്ട്, ശർക്കര പുരട്ടിയതും പുരട്ടാത്തതും. അതുപോലെ തന്നെ ചേന, ചേമ്പ്, ഇതുകൊണ്ടെല്ലാം ഉള്ള ഏതാണ്ട് ആറോളം ഉപ്പേരികളാണ്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ നേന്ത്രക്കയുടെ തോല്, അത് തോരൻ വയ്ക്കാൻ വളരെ സ്വാദിഷ്ടമാണ്. അതങ്ങനെ തന്നെ ഉപയോഗിക്കാറുണ്ട് അന്നത്തെ കാലത്ത്. അതുപോലെ തന്നെ അന്നുണ്ടാക്കിയിരുന്ന ഒന്നാണ് വാഴയിലയിൽ ഉണ്ടാക്കുന്ന അട, വയനയിലയിൽ ഉണ്ടാക്കുന്ന കുമ്പിളപ്പം, തെരളി, ഇങ്ങനെ ശർക്കര ചേർത്തിട്ടുള്ളതാണ്. അതൊക്കെ എത്രയോ നല്ല സ്വാദിഷ്ടവും അതുപോലെ തന്നെ പോഷകം തരുന്നതുമായിട്ടുള്ള പലഹാരങ്ങളായിരുന്നു. അതുപോലെ തന്നെ മറ്റൊന്നാണ് തവിട് കൊണ്ടുള്ള അപ്പം, തവിടപ്പം എന്ന് പറയും. വൈറ്റമിൻ ബിയുടെ ഒരു കലവറ തന്നെയാണ്. നെല്ല് കുത്തിയിട്ട് അതിന്റെ തവിട് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ് ഈ തവിടപ്പം. അതുപോലെ തന്നെയാണ് കൊഴുക്കട്ട, ധാരാളമായി പലഹാരമായി ഉപയോഗിക്കുന്നതാണ്. ശർക്കര ഉള്ളിൽ നിറച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന കൊഴുക്കട്ട. മറ്റൊന്നാണ് ഈ വെള്ളയപ്പം എന്ന് പറയുന്നത്, കല്ല് ചേർത്ത് ഉണ്ടാക്കുന്നത്. അത് ഈ കല്ലില് ഒഴിച്ചു കഴിയുമ്പോൾ അതിൽ നിന്നൊരു പ്രത്യേക സുഗന്ധം വരും, അത് നാടാകെ പരക്കും. അത് ഒന്നും ഇന്ന് നമുക്ക് ഗ്രഹാതുരത്വത്തോടെ ഓർമ്മിക്കാൻ മാത്രമേ കഴിയൂ, ആസ്വദിക്കാൻ കഴിയുകയും. അതുപോലെ തന്നെയാണ് കിണ്ണത്തപ്പം. അതുപോലെ മറ്റൊന്നാണ് അരി ഇടിച്ച പായ. പിന്നെ സവിശേഷമായി പറയേണ്ട മറ്റൊന്നാണ് കൂവ. കൂവ പുഴുങ്ങിയെടുത്ത് കഴിക്കാറുണ്ട്. ഇപ്പൊ കൂവപ്പൊടി നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ട്. വളരെയധികം നാരുകളുള്ള ഒരു ഭക്ഷണ വിഭവമാണ്. അമ്മ എട്ട് മുറ്റത്ത് തന്നെ കൂവയുണ്ടാവും, ആ കൂവയുടെ കിഴങ്ങെടുത്ത് പുഴങ്ങി. അതുപോലെ തന്നെ വീടുകളിലൊക്കെ തന്നെ പടർന്നു കിടക്കുന്ന ഒന്നായിരിക്കും മധുരക്കിഴങ്ങ്, അതിന്റെ വള്ളികൾ. ആ മധുരക്കിഴങ്ങ് ചുട്ട് എടുത്ത് കഴിക്കാറുണ്ട്. അത് കനലിൽ ചുട്ടാണ്. അതുപോലെ തന്നെ കപ്പയും കനലിൽ ചുട്ടെടുത്ത് കഴിക്കുന്ന പതിവ് അന്നൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ മറ്റൊരു വിഭവമാണ് ചക്ക വരട്ടിയത്. ആ ചക്ക വീട്ടു പറമ്പിൽ തന്നെ ധാരാളമായിട്ടുണ്ടാവും. ചുവപ്പ്, മഞ്ഞ എന്നീ നിറങ്ങളിലുള്ള ചുളകളോടുകൂടിയ വരിക്ക ചക്കകൾ ഉണ്ടായിരുന്നു. അതില് ഈ ചുവന്ന ചക്കച്ചുളയില് തേൻ തുളുമ്പുന്നത് നമുക്ക് തന്നെ കാണാൻ കഴിയും. അത്ര സ്വാദിഷ്ടവുമായിരിക്കുകയാണ്. അത് വരട്ടി വെച്ച് അത് കഴിക്കുക എന്ന് പറയുന്നത് അനിർവചനീയമായിട്ടുള്ള ഒരു അനുഭൂതി നൽകുന്ന ഒന്നായിരുന്നു. ആ പഴമയുടെ രുചികളിൽ നിന്ന് ഓർത്തെടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഇനി വീട്ടമ്മയും അധ്യാപികയുമായ എൽ സരസമ്മാൾ. 500 ഗ്രാം എള്ള് വറുത്തെടുക്കണം. അത് മുറത്തിലിട്ട് തേച്ച് തൊലി കളഞ്ഞ് പാറ്റിയെടുക്കണം. 100 ഗ്രാം ശർക്കര ഉരുക്കി അരിച്ചെടുക്കുക. 2 ഏലക്ക പൊരിച്ചു ചേർത്ത് ചെറു ചൂടുള്ള ശർക്കര പാനിയിൽ കുഴച്ച് ചെറിയ ഉരുളകളാക്കി വയ്ക്കണം. 4 മണി പലഹാരത്തിന് ആവശ്യമായ എള്ളുണ്ട ഏറ്റവും രുചികരമായി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. ഇത് പാചകക്കുറിപ്പല്ല, പരിചയക്കുറിപ്പെന്നോ അനുഭവക്കുറിപ്പെന്നോ വിളിക്കാം. പപ്പടബോളിയും എള്ളുണ്ടയും വെട്ടുചേമ്പ് ഉപ്പേരിയും ഒക്കെ ഇതിൽ ഒളിച്ചിരിക്കുന്നു. അടുത്തത് 1/4 കിലോ കടലമാവ്, 1/2 സ്പൂൺ വറ്റൽമുളക് പൊടിയും ഒരുനുള്ള അയമോദകത്തിന്റെ പൊടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറുകിയ പരുവത്തിൽ കലക്കി വെക്കണം. എണ്ണ ചൂടാകുമ്പം പപ്പടം ഓരോന്നായി കടലമാവിൽ മുക്കി വെളിച്ചെണ്ണയിൽ വറുത്ത് അണ്ണപ്പയ്ക്ക് കൊള്ളുക. ഒന്നാന്തരം പപ്പടബോളിയാണ്, കുഞ്ഞുങ്ങളേറെ ഇഷ്ടപ്പെടുന്നതാണ്. ഇനി ഇപ്പൊ 3-ാമത് ഒന്നുകൂടെ എനിക്ക് പറയാനുള്ളത് വെട്ടിചേമ്പിന്റെ കാലമാണ്. പറമ്പിലൊക്കെ ഇഷ്ടംപോലെ വെട്ടിചേമ്പുണ്ട്. 1 മൂട് വെട്ടിചേമ്പ് പറിച്ച് അതിന്റെ തടയെടുക്കുക, ചുരണ്ടി തൊലി കഴിക്കുക.
കളഞ്ഞ് കഴുകി വൃത്തിയാക്കണം. ഉപ്പേരി പാകത്തിൽ അരിഞ്ഞെടുക്കണം. വെള്ളം വാർന്നു കഴിഞ്ഞ് തിളച്ച വെളിച്ചെണ്ണയിൽ വറുത്തു കൂട്ടി അരപ്പൻ മുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് തിളക്കുക. വിലയൊന്നും കൊടുക്കാത്ത ഒന്നാന്തരം ചേമ്പുപ്പേരിയാകും. ഈ കാലഘട്ടത്തിൽ ജങ്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാതെ കുട്ടികളെ വീട്ടിൽ തന്നെ ഭക്ഷണം കൊടുക്കാൻ അമ്മമാർക്കും മുത്തശ്ശിമാർക്കും ശ്രദ്ധിക്കാവുന്ന ഒരവസരമാണ്. ചെലവ് കുറഞ്ഞതും ലളിതവുമായ ഈ ഭക്ഷണക്രമം കുട്ടികളേറെ ഇഷ്ടപ്പെടുന്നു. എൻ്റെ ഒരു കൊച്ചുമോനുണ്ട്, അവൻ ഇതിനോട് ഏറെ താല്പര്യം കാണിക്കുന്നതാണ്. പുതിയ തലമുറകള് അമ്മയും മക്കളും ഒക്കെ വീട്ടിലിരിക്കുകയാണ്. ജോലിക്ക് പോകാതെ പോലും ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജങ്ക് ഫുഡും അല്ലെങ്കിൽ ബേക്കറി സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ കഴിയുന്നത്ര ശ്രദ്ധിക്കുക. അത് കുഞ്ഞുങ്ങളിപ്പോൾ ഒരു നല്ല അളവിൽ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലിരുന്ന് ഒരുമാതിരി നന്നായിരിക്കാം. സ്കൂളിലെ മൽപ്പിടുത്തവും ഒന്നുമില്ലാതെ കുഞ്ഞുങ്ങൾ ഒരുമാതിരി നന്നായിരിക്കുന്നതായിട്ട് എൻ്റെ കൊച്ചുമോനെ സംബന്ധിച്ച് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുപോലെ അമ്മമാരും വീട്ടിലിരുന്ന മുത്തശ്ശിമാരോട് അമ്മമാരുടെ അമ്മമാരോട് ഒത്തുചേർന്ന് നല്ല ആഹാര സാധനങ്ങളൊക്കെ പാകപ്പെടുത്തി അവർക്ക് ചൂടോടെയും മിതമായ അളവിലും കൊടുത്ത് അവരെ സൂക്ഷിക്കുകയാണെങ്കിൽ അടുത്ത ഒരു തലമുറ വയറിനസുഖം ഇല്ലാത്ത ഒരു തലമുറയെ അവർക്ക് കൊണ്ടുനടക്കാം. തനതു വിഭവങ്ങളുടെ ഗുണമേന്മയെക്കുറിച്ച് അരുവിക്കര ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീജ. നമ്മുടെ ആയുർവേദ ശാസ്ത്രത്തിലെ ആചാര്യന്മാര് ആരോഗ്യ സംരക്ഷണത്തിൽ ആഹാരത്തിന് വളരെ പ്രാധാന്യം വളരെ പണ്ടും മുതൽക്കേ കൽപ്പിച്ചിട്ടുണ്ട്. നാം ഓരോരുത്തരും കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുമാണ് ശരീരത്തിന്റെ ബലവും നിറവും ഉണ്ടാകുന്നത്. ഓരോ ശരീരവും ആഹാരത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ രോഗങ്ങളും യഥാവിധി ഉപയോഗിക്കാത്ത ആഹാരത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നത് എന്നാണ് ആയുർവേദ ശാസ്ത്രം അനുശാസിക്കുന്നത്. നാം ഉപയോഗിക്കുന്ന ഭക്ഷണമോ ഔഷധമോ എന്താണെങ്കിലും അത് ആരോഗ്യത്തിന് പകരം അനാരോഗ്യമാണ് പ്രദാനം ചെയ്യുന്നതെങ്കിൽ അതിനെ അപഥ്യമെന്നോ വിരുദ്ധമെന്നോ വിളിക്കാം. ഒരു ആഹാരം വിരുദ്ധമാകുന്നത് പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ്. ഇന്നത്തെ ഭക്ഷണശീലത്തിൽ ഉള്ള മിൽക്ക് ഷേക്ക്, ബട്ടർ ചിക്കൻ, ബിരിയാണിയോടൊപ്പം റൈത്ത, ബർഗർ, സോസേജ് തുടങ്ങിയവയെല്ലാം വിരുദ്ധ ആഹാരങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നവയാണ്. വിദേശ രാജ്യങ്ങളിലെ കാലാവസ്ഥയ്ക്കും ജീവിത രീതികൾക്കും തൊഴിലിനും അനുസൃതമായി അവർ ശീലിക്കുന്ന ഭക്ഷണം നാം അതുപോലെ പകർത്തുന്നത് നമ്മുടെ ദേശത്തിനും കാലത്തിനും വിരുദ്ധമായി ഭവിക്കുന്നു. മാംസം നേരിട്ട് തീയിൽ കാണിച്ചും പുകയേൽപ്പിച്ചും ഉണ്ടാക്കുന്ന ഗ്രിൽഡ് ചിക്കൻ, തണ്ടൂരി ചിക്കൻ തുടങ്ങിയ വിവിധ തരത്തിലുള്ള അധികമായ മാംസ ഉപഭോഗം, മൈദ ചേർന്ന ഭക്ഷണങ്ങൾ, നൂഡിൽസ്, ഷവർമ തുടങ്ങിയവയെല്ലാം ഇന്ന് കുട്ടികളിൽ അമിത ശരീരഭാരം, അമിത കൊഴുപ്പ്, ചെറുപ്പത്തിലേയുള്ള ഹൃദ്രോഗം എന്നിവയ്ക്ക് കാരണമാകുന്നു. ഇന്നത്തെ വേഗതയേറിയ ജീവിതചര്യയിൽ തട്ടുകടകൾക്കും ഫാസ്റ്റ് ഫുഡിനും ജങ്ക് ഫുഡിനും പ്രിയമേറിയതാണ് വിരുദ്ധ ആഹാരജന്യമായ ജീവിതശൈലി രോഗങ്ങൾക്ക് ഇന്നൊരു പ്രധാന കാരണമായി തീരുന്നത്. കഴിയുന്നതും കേരളീയ കാലാവസ്ഥയ്ക്കും ജീവിത രീതിക്കും അനുയോജ്യമായതും നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടതും നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്നതുമായ പഴങ്ങളും പച്ചക്കറികളും പയർവർഗ്ഗങ്ങളും ധാരാളം അടങ്ങിയ ഒരു ഭക്ഷണക്രമം ക്യാൻസർ തുടങ്ങിയ മാരക രോഗങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിന് അനിവാര്യമാണ്. ഇന്നത്തെ വേഗതയേറിയ ജീവിതചര്യയിലും ഇപ്പോൾ ഒരു കോവിഡ് രോഗത്തിന്റെ ഭാഗമായി നമുക്ക് കിട്ടിയ കുറച്ച് സമയത്തിൽ, അതായത് ലോക്ഡൌൺ കാലഘട്ടത്തിൽ, നമ്മുടെ വീട്ടിന് ചുറ്റും കുറച്ച് ചെറിയ രീതിയിലുള്ള ഇത്തരം ഇലക്കറികളും കിഴങ്ങുവർഗ്ഗങ്ങളും വച്ച് പിടിപ്പിച്ച് അവ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് 4 മണി പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അവരെ വളരെ ആരോഗ്യമുള്ള ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ നമ്മൾ ഇത്തരം ഭക്ഷണ രീതികൾ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കുന്നത് കൊണ്ട് അവരുടെ ഭാവി ജീവിതം വളരെ നന്നായിരിക്കും. ഇതൊരു കൈചൂണ്ടി മാത്രമാണ്. അടുക്കളയുടെ അൺലോക്ക് കാലത്ത് ഇങ്ങനെയും ചിലതുകൂടി ആകാമല്ലോ എന്ന്. പഴയതെല്ലാം മാത്രമാണ് നല്ലതെന്നല്ല, പഴയതിലും പുതിയതിലുമുള്ള നന്മയെ സ്വീകരിക്കാമല്ലോ. ചെമ്പടുപ്പിൽ ചുട്ടെടുത്ത കപ്പയുടെ രുചിയെ വെല്ലുന്ന വാസനയറിയാൻ ചെമ്പു വാങ്ങി ചെമ്പടുപ്പ് കൂട്ടി നെല്ലുപുഴുങ്ങി വയൽകൃഷി ഇറക്കി വരമ്പ് കോരണമെന്നല്ല. ഓർമ്മ പുസ്തകത്തിലെ രുചിവാസനകൾ പേറുന്ന കാറ്റ് ഒന്ന് വഴിതിരിച്ചു വിട്ടെന്നേയുള്ളൂ. പ്രഭാതഭേരി.